നമുക്ക് ഇങ്ങനെ വേണം ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പോയി ഫിഷിനെ വാങ്ങിച്ചു. മിഥില ഫാം ഹട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഗപ്പി സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗപ്പികളെ കൊണ്ടുവരുന്നതിന് മുമ്പും കൊണ്ടുവന്നു കഴിഞ്ഞിട്ടും നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മള് ഫിഷിനെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് നമ്മുടെ ഈ ടപ്പിയാണ്. ഇതിലൊരു 40 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. നമുക്കൊരു ടാങ്കിൽ വളർത്തുന്നവർക്ക് അതിൽ വളർത്താം, ഡപ്പയിലാണെങ്കിൽ അങ്ങനെ വളർത്താം, പിന്നെ ഫ്രിഡ്ജ് ബോക്സിൽ വളർത്താം. അപ്പോൾ ഇത് നമുക്ക് ഈ വെർജിൻ പ്ലാസ്റ്റിക് ഒന്നുമില്ല, അപ്പോൾ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഈ റേറ്റിന് 100 രൂപയ്ക്ക് ഇത് കിട്ടേണ്ട. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതൊന്ന് നന്നായി കഴുകി ഒരു 7 ദിവസമൊക്കെ വെള്ളം ഇതിൽ പിടിച്ചിടുക. അപ്പോൾ ഇതിൽ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. നമുക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കിട്ടും, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് കിട്ടും, 25 രൂപയ്ക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ച് അതിൽ ഇട്ട് കഴുകുക, നന്നായി കഴുകുക. അപ്പോൾ അതിലൊക്കെ വല്ല കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. കാരണം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഫിഷിന് പറ്റില്ല. അപ്പോൾ അത് കഴുകി കളയുക. അപ്പോൾ ഒരു 7 ദിവസം വെള്ളം പിടിച്ചിട്ട് നമ്മളൊന്ന് അത് കളയുക. എന്നിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് നമ്മൾ ഒരു 3 ദിവസം വെള്ളത്തിൽ ആദ്യം അടിച്ചിടണം. അപ്പോൾ ഞങ്ങൾ ഇത് ഈ ഡപ്പയെ നമ്മൾ കഴുകി വെച്ചതാണ്. നമുക്കിതിൽ വെള്ളം അടിച്ചിടാണ്. വെള്ളം അടിച്ചിട്ടതിന് ശേഷം നമ്മളൊരു 3 ദിവസം ഇങ്ങനെ വെള്ളം പിടിച്ചിടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫിഷിന് വെള്ളം ഒരു 3 ദിവസമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാൽ നമുക്ക് അത് നന്നായി വെള്ളം സെറ്റ് ചെയ്ത് കിട്ടും. നാച്ചുറലായിട്ട് തന്നെ വെള്ളം ഫിഷിന് വേണ്ട ഒരു രീതിയിലാവും. നമ്മളൊരു 3 അല്ലെങ്കിൽ 2 ദിവസം ഇങ്ങനെ പിടിച്ചിട്ടതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഫിഷിനെ വാങ്ങേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പോയി ഫിഷിനെ വാങ്ങിച്ചാൽ അവർ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ടാപ്പിലത്തെ വെള്ളത്തിന് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ലോറിൻ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ക്ലോറിൻ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് തന്നെ മാറ്റാം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ക്ലോറിനൊന്നും ഇല്ലാത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ഈ ക്ലോറിൻ വെള്ളം ആണെങ്കിൽ ഒരു 1 ആഴ്ച നമ്മൾ പിടിച്ചു വെച്ചാൽ അതിലെ ക്ലോറിൻ കണ്ടൻറ്റ് കുറച്ച് പൊക്കോളും. 1 ആഴ്ചക്ക് പിടിച്ചു വെച്ചിട്ട് നമ്മളെ വെള്ളം എടുക്കായിരിക്കും നല്ലത്. നമ്മളിത് വെള്ളം അടിച്ചിട്ടിട്ട് നമുക്ക് 3ാം ദിവസം മീനെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫിഷ് വാങ്ങിച്ച് അവിടെ നിന്ന് പാക്ക് ചെയ്ത് തരാം. അപ്പോൾ പരമാവധി നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഷോപ്പിൽ നിന്ന് എടുക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ അടുത്ത് വല്ല ഫാമിലി ഡപ്പയിൽ നമ്മളെ 3 ദിവസമായി വെള്ളം നിറച്ച് വെച്ചിട്ടായിരിക്കും ഇടുക. അപ്പോൾ ഒന്ന് അപ്പോൾ ഇത് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുക ഈ വെള്ളത്തിൽ. നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ കൊണ്ടുന്ന ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറായിട്ട് അത് മാച്ചായിക്കോളും. പിന്നെ നമ്മൾ തുറന്ന് വിടുമ്പോൾ പതുക്കെ ഒന്ന് തുറന്നു വിടാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഇവർക്ക് തുറന്നു വിട്ടപ്പോൾ നമ്മളായാലും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ പതിയെ പതിയെ ആ കാലാവസ്ഥയായിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവണ ആ ഷോക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. ഞാൻ പൊതുവെ ഇത് കടിച്ച പൊട്ടിക്കാറ്. ഇപ്പോൾ നമ്മൾ തുറന്നു, ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഇതാക്കി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് തുറന്നു വിടുക. ഇതിൽ വേണമെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു ആഗ്രഹം ഉണ്ടാവും ഇതിൽ കുറച്ച് മണ്ണും കല്ലൊക്കെ ഇട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും. പ്ലാന്റ്സ് അങ്ങനെ വെക്കണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ പ്ലാന്റ്സ് ഇട്ടാൽ മതി. കാരണം കല്ലും മണ്ണൊക്കെ ഇട്ട് വരുമ്പോൾ പിന്നീട് ഇവരുടെ വേസ്റ്റ് വലിച്ചു കളയാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെടി അടിയിൽ മണലിട്ടിട്ട് ചെടി വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാലാകാലം കുറേ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ വെള്ളം അധികം കേടാവില്ല, നല്ല ക്ലിയറായിട്ട് വെള്ളം കിടന്നുള്ളൂ. ഇപ്പോൾ ഫിഷിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ തന്നെ അത് ആ സോയിലിൽ കിടന്ന് ചെടികൾ വലിച്ചെടുത്തോളും, അത് വളാക്കി ചെടികൾ പിന്നെ വളർന്നോളും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഫിഷിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് അങ്ങനെ എപ്പോഴും വെള്ളം മാറ്റേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ ഈ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ മീനെ പിടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഡെക്കോറേറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാന്റൊന്നും വെക്കാത്തൊരു ഇതിലായിരിക്കും ചെയ്യാൻ നല്ലത്. കാരണം നമ്മൾ ബ്രീഡായാൽ പിന്നെ വലുതായി പിടിച്ചു കൊടുക്കാനൊക്കെ എളുപ്പത്തിന് അങ്ങനെ വളർത്തായിരിക്കും നല്ലത്. വെറുതെ ഒരു ഹോബി പോലെ വളർത്തണമെങ്കിൽ നമുക്ക് ഈ പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ടാങ്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിതിൽ കണ്ടാൽ മനസ്സിലാവും വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഈ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതിനോണ്ട് ഇട്ടുണ്ടായിരുന്നു.
അതൊരു അവരുടെ വേസ്റ്റൊക്കെ പ്ലാന്റ്സ് ഒക്കെ വലിച്ചെടുത്ത് എപ്പോഴും നല്ല ക്ലിയർ ആയി വെള്ളം കിടന്നോളും.